മാന്യ പ്രേക്ഷകർക്കേവർക്കും ഹരിസ്ലോക് ഗുരുകുലം ഒരു യോഗിയുടെ ആത്മകഥയിലേക്ക് സ്വാഗതം. അധ്യായം 17, ശശിയും 3 ഇന്ദ്രനീലക്കല്ലുകളും, ഭാഗം 2. ദൈവീകമായ വിഭോജന ശക്തിയിൽ ശശിയുടെ വിശ്വാസത്തിൻ്റെ ആഴം പരീക്ഷിക്കുക മാത്രമാണ് ശ്രീ യുക്തേശ്വരൻ ചെയ്യുന്നതെന്ന് എനിക്ക് ഉള്ളിൽ ഒരു ദൃഢമായ വിശ്വാസം വന്നു. പ്രക്ഷുബ്ധമായ ഒരു മണിക്കൂറിന് ശേഷം ഗുരുദേവൻ്റെ ദയാപൂർണമായ നോട്ടം നിലംപരിശായ ശശിയിൽ പതിച്ചപ്പോൾ എനിക്ക് വിസ്മയം തോന്നിയില്ല. എഴുന്നേൽക്കു ശശി, ഒരു അന്യവീട്ടിൽ എന്തു ബഹളമാണ് നീ ഉണ്ടാക്കുന്നത്? രത്നങ്ങൾ വ്യാപാരിക്ക് മടക്കി കൊടുക്കൂ, അവ ഇപ്പോൾ ഒരു അനാവശ്യ ചെലവാണ്. പക്ഷേ ജ്യോതിഷ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു വള വാങ്ങി ധരിക്കൂ. പേടിക്കേണ്ട, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നീ സുഖം പ്രാപിക്കും. മഴയിൽ കുതിർന്ന ഭൂവിഭാഗത്ത് പെട്ടെന്ന് സൂര്യകിരണങ്ങൾ പതിച്ചതുപോലെ ശശിയുടെ പുഞ്ചിരി കണ്ണുനീരിൽ കുതിർന്ന അവൻ്റെ മുഖത്തെ പ്രകാശിപ്പിച്ചു. പ്രിയ ഗുരു, ഡോക്ടർമാർ പറഞ്ഞ മരുന്നുകൾ ഞാൻ കഴിക്കണോ? നീ നിൻ്റെ ഇഷ്ടം പോലെ അവ കഴിക്കുക, അല്ലെങ്കിൽ കളയുക, രണ്ടും ഒരുപോലെ തന്നെ. നീ ക്ഷയരോഗത്താൽ മരിക്കുക എന്നത് സൂര്യചന്ദ്രന്മാർ അവരുടെ സ്ഥാനങ്ങൾ പരസ്പരം മാറുക എന്നതുപോലെ അസാധ്യമാണ്, ശ്രീ യുക്തേശ്വരൻ പെട്ടെന്ന് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ വേഗം പോയിക്കൊള്ളൂ, ഞാൻ എൻ്റെ മനസ്സ് മാറ്റും മുമ്പേ. വെപ്രാളത്തോടെ പ്രണമിച്ചിട്ട് എൻ്റെ സ്നേഹിതൻ തിടുക്കത്തിൽ സ്ഥലം വിട്ടു. അടുത്ത ആഴ്ചകളിൽ ഞാൻ അവനെ അനേകം പ്രാവശ്യം ചെന്ന് കണ്ടു. അവൻ്റെ സ്ഥിതി നാൾക്കുനാൾ മോശമാകുന്നതിൽ ഭീതി തോന്നി. ശശി ഈ രാത്രി തള്ളി നീക്കുകയില്ല. ഡോക്ടർമാരുടെ ഈ വാക്കുകളും അസ്ഥിമാത്രമായി ശേഷിച്ച സ്നേഹത്തിൻ്റെ രൂപവും എന്നെ ശ്രീരാമപുരത്തേക്ക് അതിവേഗത്തിൽ യാത്രയാക്കി. കണ്ണീരോടെയുള്ള എൻ്റെ വിവരണം ഗുരുദേവൻ നിർവികാരനായി ശ്രദ്ധിച്ചു. എന്നെ അലട്ടാൻ എന്തിനാണ് നീ ഇവിടെ വരുന്നത്? ശശിയുടെ അസുഖം ഭേദമാകുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തത് നീ കേട്ടതല്ലേ? ഞാൻ ഭയഭക്തിയോടെ അദ്ദേഹത്തെ നമിച്ച് വാതിലിലേക്ക് നീങ്ങി. ശ്രീ യുക്തേശ്വരൻ വിടതരുന്ന വാക്കുകളൊന്നും പറയാതെ മൗനത്തിലാണ്ടു. അദ്ദേഹത്തിൻ്റെ ഇമവെട്ടാത്ത കണ്ണുകൾ പാതിയടഞ്ഞു. അവയുടെ ദർശനം മറ്റൊരു ലോകത്തേക്ക് ഓടിമറിഞ്ഞു. ഞാൻ ഉടൻ തന്നെ കൽക്കത്തയിൽ ശശിയുടെ വീട്ടിലേക്ക് മടങ്ങി. എൻ്റെ സ്നേഹിതൻ എഴുന്നേറ്റിരുന്ന് പാൽ കുടിക്കുന്നത് ഞാൻ വിസ്മയത്തോടെ കണ്ടു. ഓ മുകുന്ദ, എന്തൊരത്ഭുതം! 4 മണിക്കൂർ മുമ്പ് ഈ മുറിയിൽ ഗുരുദേവൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഭയങ്കരമായ മായാ രോഗലക്ഷണങ്ങൾ ഉടനടി മാറി. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ എനിക്ക് പരിപൂർണ സുഖമായി എന്ന് ബോധ്യമായി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ശശി പഴയതിനേക്കാളും ശക്തനും ആരോഗ്യവാനുമായി മാറി. പക്ഷേ രോഗവിമോചനത്തിന് ശേഷം അവൻ്റെ പ്രതികരണം നന്ദികേടിൻ്റെ ചുവ കലർന്നതായിരുന്നു. അതിനുശേഷം അവൻ ശ്രീ യുക്തേശ്വരനെ ഒരിക്കലും വന്നു കണ്ടില്ല. തൻ്റെ പഴയ ജീവിത രീതിയിൽ അത്ര അഗാധമായ ഖേദമുള്ളതുകൊണ്ട് ഗുരുദേവനെ നേരിൽ കാണാൻ അവന് ലജ്ഞയാണെന്ന് ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു. ശശിയുടെ രോഗാവസ്ഥ അവൻ്റെ ഇച്ഛാശക്തിയെ വഴങ്ങാത്തതും പെരുമാറ്റത്തെ മോശമാക്കുകയെന്ന വിപരീത ബലമാണ് സൃഷ്ടിച്ചതെന്ന് മാത്രമേ എനിക്ക് അനുമാനിക്കുവാൻ കഴിഞ്ഞുള്ളൂ. സ്കോട്ടിഷ് ചർച്ച് കോളേജിലെ എൻ്റെ ആദ്യത്തെ 2 വർഷത്തെ അധ്യയനം അവസാനിക്കാറായിരുന്നു. എൻ്റെ ഹാജർ ഏറെയും ഇടപെട്ടുള്ളതായിരുന്നു. ഞാൻ അല്പമെങ്കിലും പഠിച്ചിരുന്നുവെങ്കിൽ അത് കുടുംബത്തിൻ്റെ സമാധാനം നിലനിർത്തുവാൻ വേണ്ടി മാത്രമായിരുന്നു. 2 സ്വകാര്യ അധ്യാപകർ ചിട്ടയായി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ചിട്ടയായി ഞാൻ ഹാജരാകാതിരിക്കുകയും ചെയ്തു. എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഈ ഒരു ചിട്ടയെങ്കിലും നിലനിർത്തിയതായി ഞാൻ കാണുന്നു. കോളേജിൽ വിജയകരമായ 2 വർഷം പൂർത്തിയാക്കിയാൽ ഭാരതത്തിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആർട്സ് ഡിപ്ലോമ ലഭിക്കുന്നു. അതിനുശേഷം വിദ്യാർത്ഥിക്ക് അടുത്ത 2 കൊല്ലത്തെ അധ്യയനവും തൻ്റെ AB ഡിഗ്രിയും പ്രതീക്ഷിക്കാം. ഇൻ്റർമീഡിയറ്റിൻ്റെ അവസാന പരീക്ഷ ദുശ്ശകനം പോലെ എൻ്റെ മുന്നിൽ ഭയാനകമായി തലപൊക്കി. ഞാൻ പുരിയിലേക്ക് പലായനം ചെയ്തു. എൻ്റെ ഗുരുദേവൻ ഏതാനും ആഴ്ചകൾ അവിടെ ചെലവഴിക്കുകയായിരുന്നു. വർഷാന്ത പരീക്ഷയ്ക്ക് ഇരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുമെന്ന് ഒരു അവ്യക്തമായ പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ എല്ലാ തയ്യാറില്ലായ്മയെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞു. ശ്രീ യുക്തേശ്വരൻ സ്വാന്തനിപ്പിക്കുമാർ പുഞ്ചിരിച്ചു. നീ ഹൃദയപൂർവ്വം നിൻ്റെ ആത്മീയ കർത്തവ്യങ്ങളിൽ വ്യാപൃതനായി. അതുകാരണം നിനക്ക് നിൻ്റെ കോളേജ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല.
അടുത്ത ആഴ്ച മുഴുവൻ നിന്റെ പുസ്തകങ്ങളിൽ ശുഷ്കാന്തിയോടെ ശ്രദ്ധ ചെലുത്തുക. നീ പരാജയം കൂടാതെ നിന്റെ യാതനയിലൂടെ കടന്നുകൂടും. ഇടയ്ക്കിടെ എന്നെ കടന്നാക്രമിച്ച ന്യായമായ സംശയങ്ങളെ ശക്തമായി അടിച്ചമർത്തിക്കൊണ്ട് ഞാൻ കൽക്കത്തയ്ക്ക് മടങ്ങി. എൻ്റെ മേശമേൽ പർവ്വതാകാരമായി കുമിഞ്ഞുകൂടിയ പുസ്തകങ്ങളെ ആകെയൊന്ന് നോക്കിയപ്പോൾ വിജനതയിൽ വഴിതെറ്റിയ ഒരു യാത്രികൻ്റെ അനുഭവമായിരുന്നു എനിക്ക്. ദീർഘനേരത്തെ ധ്യാനം അധ്വാനം കുറയ്ക്കുന്ന ഒരു പ്രചോദനം എനിക്കേകി. ഓരോ പുസ്തകവും എവിടെയെങ്കിലും തുറന്നുകൊണ്ട് അങ്ങനെ കാണപ്പെട്ട താളുകൾ മാത്രം ഞാൻ പഠിച്ചു. ദിവസവും 18 മണിക്കൂർ വീതം ഒരാഴ്ച ഈ രീതി തുടർന്നപ്പോൾ കാണാപാഠത്തിൽ ഒരു വിദഗ്ധനായി ഞാൻ സ്വയം കരുതി. എൻ്റെ തോന്നിയ രീതിയിലെ പഠിത്തത്തിന് നിരക്കുന്നതായിരുന്നു അടുത്ത ദിവസങ്ങളിലെ പരീക്ഷകൾ. തലനാരിഴ വ്യത്യാസത്തിലാണെങ്കിലും ഞാൻ എല്ലാ വിഷയങ്ങളിലും ജയിച്ചു. എൻ്റെ മിത്രങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും അഭിനന്ദനങ്ങളിൽ അവരുടെ അത്ഭുതത്തിൻ്റെ വ്യാക്ഷേപകങ്ങൾ ചിരിക്ക് വകനൽകും വിധം കലർന്നിരുന്നു. പുരിയിൽ നിന്ന് ശ്രീ യുക്തേശ്വരൻ തിരിച്ചെത്തിയപ്പോൾ ആശ്ചര്യകരമായ ഒരു വാർത്ത എന്നെ അറിയിച്ചു. കൽക്കത്തയിലെ നിന്റെ പഠിത്തം കഴിഞ്ഞിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. കലാലയ വിദ്യാഭ്യാസത്തിൻ്റെ അവസാനത്തെ 2 വർഷം നീ ഇവിടെ ശ്രീരാമപുരത്ത് തന്നെ തുടരുമെന്ന് ഞാൻ ഉറപ്പുവരുത്തും. ഞാൻ കുഴങ്ങി. ഈ പട്ടണത്തിൽ AB കോഴ്സ് ഇല്ലല്ലോ പ്രഭു. ഉന്നത വിദ്യാഭ്യാസം നൽകിയിരുന്ന ഏക സ്ഥാപനമായ ശ്രീരാമപുരം കോളേജ് കലാവിഷയങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിൻ്റെ 2 വർഷത്തെ പഠനമേ നൽകിയിരുന്നുള്ളൂ. ഗുരുദേവൻ കുസൃതിയായി ചിരിച്ചു. നിനക്കു വേണ്ടി ഒരു AB കോളേജ് സ്ഥാപിക്കുവാനുള്ള പണപ്പിരിവിന് ഇറങ്ങി നടക്കാൻ എനിക്ക് പ്രായം അധികമായി പോയി. മറ്റ് ആരില്ലെങ്കിലും കൂടി ആ സംഗതി ഏർപ്പാട് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. 2 മാസത്തിന് ശേഷം ശ്രീരാമപുരം കോളേജിൻ്റെ അധ്യക്ഷൻ പ്രൊഫസർ ഹോവെൽസ് ഒരു 4 വർഷ കോഴ്സ് തുടങ്ങാൻ വേണ്ടുന്ന പണം സമാഹരിക്കുന്നതിൽ ഞാൻ വിജയിച്ചുവെന്ന് ഒരു പൊതുവേദിയിൽ പ്രഖ്യാപിച്ചു. ശ്രീരാമപുരം കോളേജ് കൽക്കത്ത യൂണിവേഴ്സിറ്റിയോട് ബന്ധപ്പെടുത്തിയ ഒരു ശാഖയായി. ശ്രീരാമപുരത്ത് AB ആദ്യമായി ചേർന്ന വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഞാൻ. ഗുരുജി, അങ്ങ് എന്നോട് എത്ര കാരുണ്യമാണ് കാട്ടുന്നത്! കൽക്കത്ത വിട്ടൊഴിഞ്ഞ് ശ്രീരാമപുരത്ത് എല്ലാ ദിവസവും അങ്ങയുടെ കൂടെ കഴിയാൻ ഞാൻ നന്നേ കൊതിക്കുകയായിരുന്നു. അങ്ങയുടെ നിശബ്ദ സഹായത്തിന് താൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രൊഫസർ ഹോവെൽസ് സ്വപ്നത്തിൽ പോലും അറിയുന്നുണ്ടാവില്ല. ശ്രീ യുക്തേശ്വരൻ കപട ഗൗരവത്തോടെ എന്നെ നോക്കി. ഇനി നിനക്ക് എത്രയോ മണിക്കൂറുകൾ തീവണ്ടിയിൽ ചെലവാക്കേണ്ടതില്ല. നിന്റെ പഠിത്തത്തിന് എത്ര മണിക്കൂറുകൾ വെറുതെ കിട്ടുന്നു! അവസാന നിമിഷങ്ങളിലെ കാണാതെ പഠിത്തക്കാരനാകുന്നതിന് പകരം ഇനി നിനക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ഒരു വിദ്വാനായി തീരാൻ കഴിഞ്ഞേക്കാം. പക്ഷേ എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ സ്വരം ദൃഢവിശ്വാസത്തിൻ്റെ ഉറപ്പ് ഉൾക്കൊള്ളാതെ പോയി. ആധുനിക വിദ്യാഭ്യാസത്തിലെ ഭൗതികവാദ പ്രവണതയിൽ ശ്രീ യുക്തേശ്വരൻ മറ്റനേകം ജ്ഞാനികളെപ്പോലെ വ്യാകുലപ്പെട്ടിരുന്നു. ജീവിത സൗഖ്യത്തിനായി ആത്മീയ നിയമങ്ങൾ വിശദീകരിക്കുകയോ ദൈവഭയത്തിൽ, അതായത് സൃഷ്ടാവിനോടുള്ള ഭക്ത്യാദരങ്ങളിൽ സ്വജീവിതം നയിക്കുന്നതാണ് ബുദ്ധിയെന്ന് പഠിപ്പിക്കുകയോ ചെയ്യുന്ന വിദ്യാലയങ്ങൾ അപൂർവമാണ്. മനുഷ്യൻ ഒരു ഉയർന്ന മൃഗം മാത്രമാണെന്ന് ഇന്ന് ഹൈസ്കൂളുകളിലും കോളേജുകളിലും കേൾക്കുന്ന ചെറുപ്പക്കാർ പലപ്പോഴും നിരീശ്വരവാദികളായി തീരുന്നു. ആത്മാവിനെക്കുറിച്ചുള്ള ഗവേഷണത്തിനോ സത്തയിൽ താൻ ഈശ്വരൻ്റെ പ്രതിച്ഛായയാണെന്ന് കണക്കാക്കാനോ അവർ തുനിയുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ളത് മാത്രമേ പുറത്ത് നമുക്ക് കാണാനാകൂ, എമേഴ്സൺ പറയുന്നു. നാം ഈശ്വരനെ കണ്ടെത്തുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ നാം കൂടിയിരുത്തിയിട്ടില്ല എന്നതാണ് കാരണം. തൻ്റെ മൃഗീയ വാസനകൾ മാത്രമാണ് തൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് സങ്കല്പിക്കുവാൻ ദൈവിക വാഞ്ചകളിൽ നിന്നും അകന്നുപോകുന്നു. മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ കാതലായ യാഥാർത്ഥ്യം ആത്മാവാണെന്നത് അവതരിപ്പിക്കാത്ത ഒരു വിദ്യാഭ്യാസ പദ്ധതി അവിദ്യ അജ്ഞാനം തന്നെയാണ് നൽകുന്നത്. ഞാൻ ധനവാനാണ്, എനിക്ക് ഐശ്വര്യമുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. പക്ഷേ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. വെളിപാട് 3:17 ബൈബിൾ. പുരാതന ഭാരതത്തിൽ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസ പദ്ധതി മാതൃകാപരമായിരുന്നു.
9 വയസ്സാകുമ്പോൾ കുട്ടി ഒരു മകൻ എന്ന നിലയിൽ ഒരു ഗുരുകുലത്തിൽ സ്വീകരിക്കപ്പെടുന്നു. ആധുനിക കാലത്ത് കുട്ടി വർഷത്തിൽ 8-ൽ 1 ഭാഗം സമയം പാഠശാലയിൽ ചെലവഴിക്കുന്നു. ഭാരതീയൻ അവൻ്റെ മുഴുവൻ സമയവും അവിടെ ചെലവഴിച്ചു. പ്രൊഫസർ എസ് വി വെങ്കടേശ്വര ഇന്ത്യൻ കൾച്ചറൽ ത്രൂ ദി ഏജസിൽ എഴുതുന്നു, ഐക്യത്തിൻ്റെയും ചുമതലാ ബോധത്തിൻ്റെയും ആരോഗ്യകരമായ മനോഭാവവും സ്വാശ്രയശീലവും വ്യക്തിത്വവും വളർത്തുന്നതിന് വേണ്ടത്ര അവസരവും ഗുരുകുലത്തിൽ ഉണ്ടായിരുന്നു. ഉന്നതമായ സാംസ്കാരിക നിലവാരം, സ്വയം അംഗീകരിച്ച അച്ചടക്കം, ഉറച്ച കർത്തവ്യബോധം, നിസ്വാർത്ഥമായ പ്രവർത്തനം, ത്യാഗം എന്നിവയോടൊത്ത് ആത്മാഭിമാനവും മറ്റുള്ളവരുള്ള ബഹുമാനവും ഉണ്ടായിരുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള അധ്യയനത്തിലുള്ള അന്തസ്സും മനുഷ്യജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയുടെയും മഹത്തായ ലക്ഷ്യത്തിൻ്റെയും അവബോധവും ഉണ്ടായിരുന്നു.